ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാസാസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. ഞാൻ മുന്നേ കിച്ചൺ ടിപ്സ് ചെയ്തപ്പോൾ അതിൽ കുറേ പേര് കമൻസ് ആയിട്ട് ചോദിക്കേണ്ടായി ആ ഇഡ്ലിയുടെ റെസിപ്പി ഒന്ന് കാണിക്കണേ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് എൻ്റെ വീഡിയോ. അതോടൊപ്പം തന്നെ കുറച്ച് ടിപ്സും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ജീരകശാല റൈസ് 4 മണിക്കൂർ നന്നായി സോക്ക് ചെയ്തിട്ട് കഴുകി വാരവെച്ചതാണ്. പിന്നെ 1 മുറി തേങ്ങ, 1 കപ്പ് ചോറ്, ഇതാണ് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് കഴുകി നല്ലോണം അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ ശരിക്കും പോകുന്ന തരത്തിൽ തന്നെ നമ്മൾ കഴുകിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ ഇഡ്ഡലിക്ക് ഒരു ഒട്ടലുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഇഡ്ഡലി പുളിയുള്ള ഇഡ്ഡലിയല്ല, നമ്മൾ ജസ്റ്റ് സ്റ്റഫ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല ലൂസ് ബാറ്റർ ആയിരിക്കണം കേട്ടോ. നമ്മളതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാക്കുന്നത് കയ്യിലോണ്ട് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞ് പോകുന്നൊരവസ്ഥയിലാവണം കേട്ടോ. നൂലിങ്ങനെ ചുറ്റിയിട്ട് പോവില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയിലായിരിക്കണം നമ്മളുടെ മാവ് ഒഴുകി പോകുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് ശരിക്കും നമ്മളുടെ കലത്തപ്പത്തിനൊക്കെ ഉണ്ടാക്കൂലേ അതേ കൺസിസ്റ്റൻസി തന്നെയാണ് ആവശ്യം കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം, ഇത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളൊരു ടിപ്പാണ്, ഇഡ്ഡലിത്തട്ടൊന്ന് നമ്മൾ ആവി കയറ്റിയിട്ട് വെക്കുകയാണെങ്കിൽ, മെഴുക്കൊക്കെ പുരട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി പെട്ടെന്ന് അടർന്ന് കിട്ടാൻ ഈസിയാവും കേട്ടോ. അപ്പോൾ ആ ഒരു ബാറ്റർ നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിക്കുക. പിന്നെ ഞാനിവിടെ ചെമ്മീൻ നന്നായിട്ട് മസാല ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ മസാലയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ആവി കയറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പോയിട്ടത് അടിഭാഗം പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ അത് ശരിക്കും ആ മസാല അടിയിൽ വന്നിട്ട് അത് അവിടെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ ഇഡ്ഡലി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയല്ല. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 2 തട്ടിലായിട്ടും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം വെച്ചാൽ മതി, കാരണം നല്ല ലൂസ് ബാറ്റർ ആയതുകൊണ്ട് അധികം ടൈം വെക്കൊന്നും വേണ്ട, പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ നല്ല ഈസി ആയിട്ട് കിട്ടും. നമ്മൾ ഈ അങ്ങനെ ചെയ്യുന്ന കാരണമാണ് ആ ഈസി ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയും കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അങ്ങനെ വെക്കാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ വെന്തതിന് ശേഷം ഇഡ്ഡലിത്തട്ട് എടുക്കില്ലേ ഇഡ്ഡലി ചെമ്പിൽ നിന്ന്, അപ്പോൾ നമ്മൾ ശരിക്കും നല്ല തണുത്ത വെള്ളം ഈ ഇഡ്ഡലിത്തട്ടിൻ്റെ ബാക്കിലൊന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിലെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി വീഴില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ പൈപ്പിൻ്റെ ചുവട്ടിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതിലെന്നുണ്ടെങ്കിൽ പരന്ന ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഇഡ്ഡലിത്തട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക ചെയ്തു കഴിഞ്ഞാൽ മേലേക്ക് വെള്ളം കയറരുത് കേട്ടോ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഡ്ഡലി പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ റെസിപ്പി. ഇതിൽ നമ്മൾക്ക് ഏത് മസാല വേണമെങ്കിലും, ചിക്കനോ ബീഫോ എഗ്ഗോ വെജിറ്റബിൾസോ, ഇനിയിപ്പോൾ സ്വീറ്റ് നമ്മൾ നേന്ത്രപ്പഴമൊക്കെ റോസ്റ്റ് ചെയ്യൂലേ, അങ്ങനെ റോസ്റ്റ് ചെയ്ത നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഏത് മസാലയാണെങ്കിലും എന്താണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മുന്നേ കുറേ കിച്ചൺ ടിപ്സും കുക്കിംഗ് ടിപ്സും ഒക്കെ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക, വളരെ ഉപകാരമാവുന്ന കുറേ ടിപ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.